ഹായ് ഗൈസ്, വി ആർ ബ്ലോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രേറ്റ് ബ്രിട്ടനിൽ വളരെ വ്യത്യസ്തമായ ഒരു മരമുണ്ട്. ഈ മരത്തിനെ ഇത്തരത്തിൽ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്നറിയണ്ടേ? ഇവിടെ എന്താ പൈസ കായ്ക്കുന്ന മരമുണ്ടോ എന്ന് നമ്മളിൽ പലരും ഒരു വട്ടമെങ്കിലും ചില സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടും കേട്ടിട്ടുമുണ്ട്. ഇന്ന് വി ആർ ബ്ലോഗറിൽ അത്തരമൊരു മരത്തെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്തുക്കളോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുമെങ്കിൽ മാത്രം നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. എന്നാൽ ഇനി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, കാര്യത്തിലേക്ക് കടക്കാം. ഗ്രേറ്റ് ബ്രിട്ടനിൽ കണ്ട ഈ മരത്തിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധതരം കോയിനുകൾ വീഡിയോയിൽ കാണുന്നത് പോലെ മരത്തിൻ്റെ തൊലിപ്പുറത്ത് അല്പം അകത്തേക്കും കുറച്ചു ഭാഗം പുറത്തേക്കും തള്ളി നിൽക്കുന്നതായി കാണാൻ സാധിക്കും. ഈ മരം ഗ്രേറ്റ് ബ്രിട്ടനിലെ പീക്ക് ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മരത്തിന് 10-20 വർഷത്തെ പഴക്കമല്ല ഉള്ളത്, 1700 വർഷം പഴക്കമുണ്ടെന്നാണ് നിഗമനം. ഈ കോയിൻസ് ഈ മരത്തിൽ കായ്ച്ചതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. ഈ കാണുന്ന കോയിൻസ് എല്ലാം ഈ മരത്തെപ്പറ്റി അറിയാനും ഇതിനെ കാണാനുമായി വരുന്ന പല രാജ്യങ്ങളിൽ നിന്നും വന്ന ആൾക്കാർ ഇത്തരത്തിൽ മരത്തിൽ തറച്ച് കയറ്റിയതാണ്. ചില്ലറ തൊട്ടുകളാൽ മൂടപ്പെട്ട ഈ മരം കണ്ട് എല്ലാവരും അത്ഭുതപ്പെടാറാണ് പതിവ്. ഇതിൽ കാണുന്ന ചില്ലറ തൊട്ടുകൾ ബ്രിട്ടനിൽ നിന്നും മാത്രമുള്ളതല്ല കേട്ടോ, ഏറെയും UKയുടേതാണ്. ലോകത്തിൻ്റെ എല്ലാ കോണിലുമുള്ള വിവിധതരം നാണയങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ മരത്തിൽ തറച്ചിരിക്കുന്ന നാണയങ്ങൾ വിലമതിക്കാനാവാത്ത പഴയ കാലത്തുള്ള നാണയത്തുട്ടുകൾ വരെയുണ്ട്. ഇനി ഈ കോയിനുകൾ അടിച്ചു മാറ്റാമെന്നൊന്നും ആരും മനസ്സിൽ പോലും കരുതണ്ട. കാരണം അടിച്ചു മാറ്റുന്നവൻ നരകിച്ച് പണ്ടാരമടങ്ങുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഇനി ഈ മരത്തിൻ്റെയും അതിൽ തറച്ചിരിക്കുന്ന നാണയങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യവും അറിയാം. ഇത്തരത്തിൽ ഈ മരത്തിൻ്റെ തൊലിപ്പുറത്ത് നാണയങ്ങൾ തറച്ചു വയ്ക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിലെ ആഗ്രഹിച്ച കാര്യം സഫലീകരിക്കുമെന്നാണ് വയ്പ്പ്. അതുമാത്രമല്ല, വീട്ടിൽ സകലമാന ഐശ്വര്യങ്ങളും ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഗ്രേറ്റ് ബ്രിട്ടനിലെ പീക്ക് ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വൃക്ഷത്തിൽ ഒരു ദൈവീക ശക്തി കുടികൊള്ളുന്നുവെന്നും പലരും ഇപ്പോഴും വിശ്വസിക്കുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ ചെയ്താൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാകുമോ? ആകുമായിരിക്കുമല്ലേ. നമ്മുടെ കേരളത്തിലും ഇത്തരത്തിൽ ഒരു മരമുണ്ട്, ദൈവീക ശക്തിയുള്ളതും ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതുമായ ഒരു മരം. ഏതാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? എന്തായാലും നിങ്ങളെ കുഴപ്പിക്കാതെ ഞാൻ തന്നെ അതിൻ്റെ ഉത്തരം പറയാം. നമ്മുടെ കൊല്ലം ജില്ലയിലെ പൊന്മനയിൽ സ്ഥിതി ചെയ്യുന്ന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലെ മണികെട്ടുന്ന മരം. പീക്ക് ഡിസ്ട്രിക്റ്റിലെ പൈസാമരത്തെ പോലെ തന്നെ ഈ ഭഗവതി ക്ഷേത്രത്തിലെ ആൽമരം നാണയങ്ങൾക്ക് പകരം മണികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ മണി കായ്ക്കുന്ന മരമാണോ എന്ന് തോന്നിപ്പോകും. ഈ കുലകുലയായി കിടക്കുന്ന മണികൾക്ക് പിന്നിലുള്ള രഹസ്യവും ആഗ്രഹ സാഫല്യമാണ്. കഴിഞ്ഞ കാലത്തുണ്ടായ സുനാമിയിൽ കടലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ഒരു തരത്തിലുള്ള നാശവും സംഭവിച്ചില്ല. അതിനാൽ ഭക്തർക്ക് ദേവിയിലുള്ള വിശ്വാസം ഒന്നുകൂടി ഉയർന്നു. മനസ്സിൽ ഭഗവതിയെ ധ്യാനിച്ച് ഇത്തരത്തിൽ ഈ ആൽവൃക്ഷത്തിൽ മണികെട്ടുമ്പോൾ ആഗ്രഹങ്ങൾ പൂർത്തിയാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. വിശ്വാസം അതാണല്ലോ എല്ലാം. നമ്മൾ പറഞ്ഞു വന്നത് ഗ്രേറ്റ് ബ്രിട്ടനിലെ കോയിൻ മരത്തെപ്പറ്റിയാണല്ലോ. ക്രിസ്തുമസിൻ്റെ നാളുകളിൽ ഈ വൃക്ഷത്തിനടുത്തായി മധുരപലഹാരങ്ങളും ഗിഫ്റ്റുകളും വിശ്വാസികൾ അർപ്പിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പ്രണയ ജോഡികൾ പോലും ഇവിടെയെത്തി മരിക്കും വരെയും പിരിയാതിരിക്കാനായി മരത്തിൽ നാണയങ്ങൾ തറച്ച് പ്രാർത്ഥിക്കുന്നു. എന്തായാലും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണല്ലോ ചൊല്ല്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി എത്തുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഷാരി പ്രദീപ്, സൈനിങ് ഓഫ്.